ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ചിലവ് കുറവിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതുണ്ടാക്കാനായിട്ട് ഈർക്കിലി വേണം, പിന്നെ വേണ്ടത് മുത്താണ്. അത് ഏത് തരം മുത്തായാലും കുഴപ്പമില്ല, ചെറിയ മുത്തും വേണം വലിയ മുത്തും വേണം. പിന്നെ പെയിൻ്റ് ചെയ്യാനായിട്ട് ബ്രഷ് വേണം, ഫാബ്രിക് പെയിൻറ് വേണം. ഫാബ്രിക് പെയിൻറ് ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഏത് കളറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ കളർ എടുക്കാം. ഇനി നമുക്ക് ഈർക്കിലി ഉഴിഞ്ഞെടുക്കണ്ടേ. അതിനുവേണ്ടി ഓലമടലിൽ നിന്ന് ഓലച്ചീന്ത് വെട്ടിവെച്ചിട്ടുണ്ട്. ഇനി ഒരു കത്തി എടുത്തിട്ട് ഓരോ ഈർക്കിലിയും ഇതുപോലെ ഉഴിഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ കുറച്ച് ഈർക്കിലി ഉഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഈർക്കിലിക്ക് നല്ല നീളമുണ്ട്. ആദ്യം ഈ ഈർക്കിലിയുടെ കൂടുതൽ നേരിയ തുമ്പ് സമത്തിന് വെച്ച് കട്ട് ചെയ്ത് കളയണം. ഈർക്കിലിക്ക് തുമ്പ് വേണം, വല്ലാണ്ട് നേർമയായ തുമ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ കടഭാഗവും കട്ട് ചെയ്ത് കളയണം. ഇത് എത്ര നീളത്തിൽ വെക്കുമ്പോഴാണ് ഭംഗിന്ന് കണക്കാക്കിയിട്ട് അത്രയ്ക്കും നീളത്തിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അത്രയും നീളം കണക്കാക്കി വേണം കടഭാഗം കട്ട് ചെയ്ത് കളയാൻ. ഇനി ഈ ഈർക്കിലി ഉണക്കിയതിന് ശേഷം ഏതെങ്കിലും ഫാബ്രിക് പെയിൻറ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഏത് കളർ പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാ ഈർക്കിലിയും ഫാബ്രിക് പെയിൻ്റ് അടിച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് കെട്ടിവെക്കണം. ഈർക്കിലിയുടെ കടഭാഗം പെയിൻ്റ് അടിച്ചിട്ടില്ല. ഇതൊരു പൂജയിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അതുകൊണ്ട് ഇതിനുള്ളിൽ കൊള്ളാൻ ഭാഗത്തിനുള്ള ഈർക്കിലിയാണ് എടുത്തിട്ടുള്ളത്. കടഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് കാണില്ലല്ലോ, അതുകൊണ്ടാണ് ആ ഭാഗത്ത് പെയിൻ്റ് അടിക്കാണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ തുമ്പിൽ കൂടെ ഓരോ മണിയും കോർത്തെടുക്കണം. ആദ്യം ചെറിയ മണി കോർത്തിട്ട് വേണം അതിന് മീതെ കൂടെ വലിയ മണി കോർക്കാൻ. അല്ലെങ്കിൽ വലിയ മണിയുടെ ഹോള് വലുപ്പമുള്ളത് കൊണ്ട് മണി അടിയിലേക്ക് പോവും. മണി തുമ്പിനോടടുത്ത് നിൽക്കാവുന്ന തരത്തിൽ കോർത്തെടുക്കണം, അപ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇപ്പം ഇതെല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി മുത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഞാനിവിടെ ഇതൊരു മൺകൂജയുടെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. കൂജയ്ക്ക് വൈറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂജയ്ക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ പെയിൻറ് കൊണ്ട് ഡിസൈനൊക്കെ കൊടുക്കാം, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഞാനിതിന് ഒരു ഡിസൈനും കൊടുത്തിട്ടില്ല. ഈ ക്രാഫ്റ്റ് കുട്ടികൾക്കൊക്കെ ചെയ്ത് നോക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. Thanks for watching.